ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായി മറ്റേ ഒരു സ്മാർട്ട് ഫോൺ ഡിവൈസിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ റിയൽമി എന്ന ബ്രാൻഡിൻ്റെ പുതിയ സ്മാർട്ട് ഫോൺസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. റിയൽമിയുടെ ഒരു മിഡ് റേഞ്ച് സീരീസിലുള്ള ഒരു സ്മാർട്ട് ഫോൺസ് ആണിത്. വേറെ ഒന്നുമില്ല, റിയൽമി 10 സീരീസ്. അപ്പോൾ ഈ ഒരു 10 സീരീസിൽ രണ്ട് ഡിവൈസസ് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒന്ന് റിയൽമി 10ഉം അതുപോലെ തന്നെ റിയൽമി 10 പ്രോയും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു റിയൽമി 10 പ്രോ ഒരു കർവ്ഡ് ഡിസ്പ്ലേയിലാണ് വരുന്നത്. ഇപ്പോൾ റിയൽമി ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് ഇതുവരെയും ഒരു ഫുള്ളി കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ, അതായത് ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു ഡിവൈസ് റിയൽമി ഇറക്കിയിട്ടില്ല. നമുക്ക് ചെറിയ രീതിയിലുള്ള കേർവ്നെസ് കാണാൻ പറ്റുമെങ്കിലും സ്ക്രീൻ കേർവ് ചെയ്തിട്ടുള്ള ഡിസൈൻ ഒന്നും റിയൽമി ഇതുവരെയും അവർ ഡിവൈസസിൽ ഇറക്കാറുണ്ടായില്ല. അപ്പോൾ ഈ ഒരു റിയൽമി 10 പ്രോയിൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഏകദേശം വൺ പ്ലസിൻ്റെ 7 പ്രോയൊക്കെ പോലും നമുക്ക് തോന്നുമെങ്കിലും റിയൽമിയുടെ 10 പ്രോയാണ്. അപ്പോൾ മിക്കവാറും ഈ ഒരു നവംബർ 5 തീയതിയാണ് ആ ഒരു ഡിവൈസസിനൊക്കെ ലോഞ്ച് വരുന്നത്. അതും ചൈനയിലായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഈ കുറച്ച് ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഓർഗനൈസേഷനാണ് ടീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു ഫോൺസൊക്കെ രജിസ്റ്റേഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ലീക്ക്ഡ് ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ആക്ച്വൽ പ്രോഡക്റ്റിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കുറച്ചൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന മിക്ക എല്ലാ ഫോട്ടോസും ആക്ച്വൽ പ്രോഡക്റ്റിൻ്റെ ആക്യുറസി നിലനിർത്തുന്ന ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നവംബർ 5 കാത്തിരുന്ന് കാണാം ഈ ഒരു റിയൽമി 10 സീരീസ് എങ്ങനെയായിരിക്കുന്നു. അപ്പം ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 10 സീരീസിൽ രണ്ട് ഡിവൈസസ് ആണ് വരുന്നത്. ഒന്ന് റിയൽമി 10 പ്രോയും പിന്നെ റിയൽമി 10ഉം. ഈ ഒരു റിയൽമി 10 രണ്ട് വേരിയൻസിലാണ് വരുന്നത്. ഒന്ന് 4G വേരിയൻറ്റും 5G വേരിയൻറ്റും. പിന്നെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് അധികം സ്പെസിഫിക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് ബാറ്ററിയുടെയും അതുപോലെ തന്നെ ചിപ്സെറ്റിൻ്റെ മാത്രം നമുക്കിപ്പം ഇനിഷ്യലി കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഡിസ്പ്ലേയുടെ കുറച്ച് ലീക്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റിയൽമി 10 പ്രോയുടെ കാര്യം തന്നെ പറയാം. ഈ ഒരു ഡിവൈസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഒരു കേർവ്ഡ് ഡിസ്പ്ലേ എന്ന് നമ്മൾ പറയാൻ കാരണം, ഒരു ഫോട്ടോ നമ്മൾ കണ്ടായിരുന്നു, ഇതാണ് ഒരു ഫോട്ടോ. ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ സാംസങ്ങിൻ്റെ ആ ഒരു S22 Ultra ഈ ഒരു റിയൽമി 10 പ്രോയുടെ ആ ഒരു കേർവിനെസ്സും അതുപോലെ തന്നെ ആ ഒരു ചിന്നിൻ്റെ തിക്നെസ്സും അവിടെ കാണിക്കുന്നുണ്ട്. ഈ ഫോട്ടോ നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും, സാംസങ്ങിൻ്റെ ആ ഒരു S22 Ultra തിക്നെസ്സിനേക്കാളും കുറവാണ് ഈ ഒരു റിയൽമി 10 പ്രോയുടെ ആ ഒരു ചിന്നിൻ്റെ തിക്നെസ് എന്ന് പറയാൻ. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രീൻ സ്പേസ് നമുക്കവിടെ വരുന്നതായിരിക്കും. ഇനിയിപ്പം ചിപ്സെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മീഡിയടെക്കിൻ്റെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത 5G ചിപ്സെറ്റ് ആയിട്ടുള്ള മീഡിയടെക്കിൻ്റെ 1080 എന്നൊരു ചിപ്പാണ് ഇതിനകത്ത് വരുന്നത്. ഇത് പുതിയൊരു ചിപ്പാണ്. ഇത് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് MIയുടെ ആ ഒരു 12 സീരീസിലാണ്. ഓക്കെ, 12 സീരീസിൽ ഇത് വന്നിട്ടുണ്ട്. മിക്കവാറും 888 അല്ലെങ്കിൽ 8 Gen 1 ഒക്കെ അത്രയും പെർഫോമൻസ് മിക്കവാറും പ്രതീക്ഷിക്കാം. കാരണം ഇതൊരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന ചിപ്സെറ്റാണിത്. ഇനി ഡിസ്പ്ലേ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് AMOLED തന്നെ പ്രതീക്ഷിക്കാം. 120Hz റിഫ്രഷ് റേറ്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇപ്പം പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മിക്കവാറും ഒരു 5000mAh ബാറ്ററിയും 65W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും പ്രതീക്ഷിക്കാം. ഇനി റിയൽമി 10ൻ്റെ കാര്യത്തിലേക്ക് വന്നാലും നമുക്ക് വലിയ രീതിയിലൊന്നും പറയാനില്ല. ജസ്റ്റ് ആ ഒരു ഫോണിൻ്റെ ആ ഒരു ലീക്ക്ഡ് ആയിട്ടുള്ള ഇമേജ് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ബാറ്ററിയുടെ സെറ്റപ്പിലേക്ക് വരികയാണെങ്കിൽ 5000mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 33W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ലീക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിപ്പിനെ പറ്റി നമുക്ക് എക്സാക്ട് ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല. ഇത് രണ്ട് വേരിയൻസ് വരുന്നതുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതായിരിക്കും. ഇനിയിപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഡിസൈൻ ആയാലും നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത്, പക്ഷേ എന്തായാലും സ്പെസിഫിക്കേഷനാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിലേക്ക് പറയുകയാണെങ്കിൽ, ഇപ്പം ഓപ്പോയുടെ സ്മാർട്ട് ഫോൺസിൻ്റെ ചെറിയൊരു ടച്ച് ഉണ്ട്. ഓപ്പോയുടെ ഒരു പേരൻ്റ് കമ്പനി ആയിരുന്നു, എന്നാലും ഇപ്പോഴും നമുക്ക് ആ ഒരു ടച്ച് കാണാൻ പറ്റും. കാരണം രണ്ട് സെപ്പറേറ്റ് ക്യാമറാസ് ആണ് വരുന്നത്. ഓക്കെ, സെപ്പറേറ്റ് ക്യാമറാസ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോ ഡിവൈസിലൊക്കെ കാണുന്ന ഒരു ഹൗസിംഗ് ആണ്, ക്യാമറ ഹൗസിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബോക്സി ഡിസൈനും കാണാൻ പറ്റും ആ ഒരു റിയൽമി 10 കാര്യത്തിലേക്ക്. ഈ റിയൽമി 10 പ്രോയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഡിസൈൻ തന്നെ ഒന്ന് കേർവ് ആക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഫ്രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് OnePlus 7 Pro ഓർമ്മ വരും. ഏകദേശം ആ ഒരു കേർവിനെസ് ആണ് നമുക്ക് കാണുന്നത്. ഇപ്പം ഈ ഒരു ഫോൺ ഇപ്പോൾ കാണുമ്പോൾ നമുക്കൊരു OnePlus 7 Pro പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ബാക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേർവിനെസ് അവിടെയും കാണാം, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കൂടിയാണ്. പിന്നെ ഇതൊരു ബോക്സി ഡിസൈൻ അല്ല വരുന്നത്, കേർവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ ഒരു കോർണേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ഡിവൈസിനെ പറ്റി പറയാനുള്ളത്, റിയൽമി കുറേ നാളായി പുതിയ ഡിവൈസസൊക്കെ ഇറങ്ങിയിട്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഇറങ്ങിയത് അവരുടെ ആ ഒരു Realme GT Neo 3 ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിവൈസ് അത്യാവശ്യം ബഡ്ജറ്റ് ഓറിയൻറ്റഡ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഗെയിമേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. മീഡിയടെക്കിൻ്റെ ഡയമെൻസിറ്റി 8100 Max ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഡിവൈസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അതായിരുന്നു അവരുടെ അവസാനത്തെ ഒരു പെർഫോമൻസ് സ്മാർട്ട് ഫോൺ എന്ന് പറയാൻ. GT സീരീസ് അല്ലെങ്കിലും പെർഫോമൻസിൻ്റെ മെയിൻ ആണ്. ഓക്കെ,
അപ്പം ഈ റിയൽമി 10 സീരീസ് മിക്കവാറും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു ഡിവൈസസ് ആയിരിക്കും. ഏകദേശം ഒരു 32 അല്ലെങ്കിൽ ഒരു 28 ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റിയൽമിയുടെ 10 സീരീസിനെ പറ്റി പറയാൻ. കിഡിലൻ സ്മാർട്ട് ഫോൺസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒക്ടോബർ 5 കാണാം എന്താവുമെന്ന്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലേക്ക് തന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.